സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന നടപടികളല്ല പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് CPI മുഖപത്രം. ഈ പോലീസിനെ തിരുത്തുക തന്നെ വേണമെന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് ജനയുഗത്തിന്റെ രൂക്ഷ വിമർശനങ്ങൾ. എറണാകുളം രാത്രി ചാർജിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി വൈകുന്നതിലെ അമർഷവും ജനയുഗം മറച്ചുവെക്കുന്നില്ല. ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കാൻ പോലീസ് നടത്തിയ തുടക്കം മുതലുള്ള നീക്കങ്ങൾ വിശദമായി പ്രതിപാദിച്ചാണ് ജനയുഗത്തിന്റെ മുഖപ്രസംഗം. കേസ് അട്ടിമറിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗൂഢനീക്കങ്ങൾ തുടരുകയാണ്. മാധ്യമപ്രവർത്തകന്റെ ദാരുണാന്ത്യം പോലീസിലെയും ഉദ്യോഗസ്ഥ മേഖലയിലെയും പുഴുക്കുത്തുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പരസ്പരവിരുദ്ധമായ വിശദീകരണങ്ങളും നിലപാടുകളും പരിശോധിച്ചാൽ എന്തൊക്കെയോ കള്ളക്കളി നടന്നുവെന്ന് വ്യക്തമാകും. മാധ്യമങ്ങളുടെയും സർക്കാരിൻ്റെയും ശക്തമായ ഇടപെടലുകളാണ് ഇപ്പോഴത്തെ നടപടികളെങ്കിലും സാധ്യമാക്കിയത്. ചിലരെങ്കിലും കാട്ടിക്കൂട്ടുന്ന കസ്റ്റഡി മരണങ്ങളുടെയും അലംഭാവങ്ങളുടെയും നീതിരഹിതമായ നടപടികളുടെ പേരിൽ പോലീസ് സംവിധാനത്തിനാകെ നാണക്കേടുണ്ടാകുന്നു. ഈ സാഹചര്യം ആത്യന്തികമായി ഭരണത്തിൻ്റെ സൽപ്പേരിനെ ബാധിക്കാനിടയുണ്ട്. നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണത്തിൻ്റെ പേരിൽ സർക്കാർ കേൾക്കേണ്ടി വന്ന പഴിക്ക് കണക്കില്ല. നടപടികളിലെ കാലവിളംബം ചില സംഭവങ്ങളെങ്കിലും ആവർത്തിക്കാൻ ഇടയാക്കുന്നുവോ എന്ന സംശയം സ്വാഭാവികമാണെന്നും ജനയുഗം ആരോപിക്കുന്നു. എറണാകുളം ലാത്തിചാർജിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാമർശം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ കർശനമായ നടപടികളുണ്ടാകണമെന്നും ജനയുഗം ആവശ്യപ്പെടുന്നു. 24 തിരുവനന്തപുരം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.